നമസ്തെ. ഇന്ന് ശിവരാത്രി. ഹിന്ദു വിശ്വാസങ്ങൾ പ്രകാരം മഹാശിവരാത്രി ഉത്സവം വളരെ പ്രത്യേകമായി കണക്കാക്കപ്പെടുന്നു. ഇത് ശിവനെയും പാർവതീദേവിയും ആരാധിക്കാൻ ഏറ്റവും അനുയോജ്യമായ നാളാണ്. വിശ്വാസമനുസരിച്ച് ഈ ദിവസം പരമേശ്വരനെ ആത്മാർത്ഥതയോടെ ആരാധിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടുന്നു. ഈ ദിവസം മഹത്തായ ശിവയോഗവും സിദ്ധയോഗവും ആരംഭിക്കും. ജ്യോതിഷത്തിൽ സിദ്ധയോഗം വളരെ ശുദ്ധമായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ ഈ യോഗ സമയത്ത് ചെയ്യുന്ന എല്ലാ ജോലികളും വിജയകരമാകുന്നു. ഈ യോഗകാലത്ത് ശിവനെ ആരാധിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമുള്ള ഫലങ്ങൾ നൽകുന്നുണ്ട്. ശിവരാത്രി നാളിൽ പരമേശ്വരനെ ആരാധിക്കുന്നതിലൂടെ ഒരാൾക്ക് കൈവരുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നറിയാൻ നമുക്കൊന്ന് നോക്കാം. പരമശിവന്റെ പ്രതീകമാണ് ശിവലിംഗം. സംസ്കൃതത്തിൽ ലിംഗ എന്നാൽ ചിഹ്നം എന്നാണ് അർത്ഥമാക്കുന്നത്. ശിവൻ നിത്യതയുടെ പ്രതീകമാണ്. വിശ്വാസമനുസരിച്ച് ലിംഗം ഒരു വലിയ കോസ്മിക് അണ്ടാശയമാണ്, അതായത് പ്രപഞ്ചം. ഇത് പ്രപഞ്ചത്തിന്റെ പ്രതീകമായും കണക്കാക്കപ്പെടുന്നു. മഹാശിവരാത്രി ദിവസം വ്രതമെടുക്കുന്നത് പെൺകുട്ടികൾക്ക് ശുഭമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ ദിവസം ഉപവസിക്കുന്നതിലൂടെ യഥാർത്ഥ ജീവിത പങ്കാളിയെ ലഭിക്കാൻ അവർക്ക് സാധിക്കുന്നു. പെൺകുട്ടികൾ രാവിലെ ക്ഷേത്രത്തിൽ പോയി ശിവലിംഗത്തിന് വെള്ളം അർപ്പിച്ച് പാർവതീദേവിയെ ആരാധിക്കുക. ഇത് ചെയ്യുന്നതിലൂടെ ഒരു വർഷത്തിനുള്ളിൽ വിവാഹം നടക്കുമെന്നും യഥാർത്ഥ ജീവിത പങ്കാളിയെ കണ്ടെത്തുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഒരു മൺപാത്രത്തിൽ വെള്ളമോ പാലോ നിറച്ച് പുഷ്പം, അരി തുടങ്ങിയവ മുകളിൽ വയ്ക്കുക. സമീപത്ത് ശിവക്ഷേത്രം ഇല്ലെങ്കിൽ വീട്ടിൽ കളിമൺ ശിവലിംഗം തയ്യാറാക്കിയും ആരാധന നടത്താം. ശിവപുരാണം, മഹാമൃത്യുഞ്ജയ മന്ത്രം അല്ലെങ്കിൽ ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം പാരായണം ചെയ്യുക. കൂടാതെ മഹാശിവരാത്രി നാളിൽ രാത്രി ഉറക്കമിളക്കുകയും ചെയ്യുക. ജാതകത്തിൽ നവഗ്രഹ ദോഷമുള്ള ആളുകൾക്ക് അതിൽ നിന്ന് മുക്തി നേടാനായി ശിവരാത്രി നാളിൽ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. നവഗ്രഹങ്ങളുടെ ദോഷമുണ്ടെങ്കിൽ ജീവിതം പ്രശ്നങ്ങളാൽ നിറയുകയും മാനസിക അസ്വസ്ഥതകൾ നിലനിൽക്കുകയും ചെയ്യുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്രശ്നത്തിൽ ബുദ്ധിമുട്ടുന്നവർ മഹാശിവരാത്രി ദിവസം രുദ്രാഭിഷേകം നടത്തുന്നത് ഗുണം ചെയ്യുന്നതായിരിക്കും. ഈ ദിവസം ശിവനെ ആരാധിക്കുന്നത് വിവാഹിതരായ സ്ത്രീകളുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ അകലുകയും ഭർത്താവിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വിവാഹിതരായ സ്ത്രീകൾ ഈ ദിവസം ശിവനോടൊപ്പം പാർവതീദേവിയും ആരാധിക്കുന്നു. പഞ്ചാമൃതം, പാൽ, തൈര്, നെയ്യ്, തേൻ, പഞ്ചസാര എന്നിവ ഉപയോഗിച്ച് അഭിഷേകം ചെയ്യുക. ഇതിനു പുറമെ ശിവലിംഗത്തിൽ നിങ്ങൾക്ക് ചണ, ഗംഗാജലം, കൂവള ഇലകൾ എന്നിവയും നൽകാം. നിറവേറ്റാത്ത എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ശിവരാത്രി ദിവസം ശിവനെ ആരാധിക്കുകയും ഉപവസിക്കുകയും ചെയ്യുക. പരമേശ്വരന് കൂവള ഇലകൾ സമർപ്പിക്കുക. ഇത് ചെയ്യുന്നതിലൂടെ പരമേശ്വരൻ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുകയും നിങ്ങൾക്ക് വേണ്ടത് നൽകുകയും ചെയ്യുന്നു. ജാതകത്തിൽ ശനിയുടെ ദോഷം കൂടുതലുള്ള ആളുകൾ ഈ ദിവസം ശിവനെ ആരാധിക്കുക. തൊട്ടാവാടി ഇലകൾ അർപ്പിക്കുക. ഇതിലൂടെ ശനി ശാന്തത പാലിക്കുന്നു. അതേസമയം ദോഷകരമായ ഗ്രഹങ്ങളുടെ ഒരു ഫലവും നിങ്ങളുടെ മേൽ പതിക്കുകയുമില്ല. ശിവരാത്രി ദിവസം ക്ഷേത്രത്തിൽ പോയി ആദ്യം ശിവലിംഗത്തിന് വെള്ളം അർപ്പിക്കുക. അതിനുശേഷം ശിവന് പാൽ, തൈര്, നെയ്യ്, തേൻ, പഞ്ചസാര എന്നിവ വാഗ്ദാനം ചെയ്യുക. തുടർന്ന് ശിവലിംഗം ശുദ്ധമായ വെള്ളത്തിൽ വൃത്തിയാക്കുക. ശിവലിംഗത്തിൽ പാൽ അർപ്പിച്ച് വീണ്ടും വെള്ളത്തിൽ കഴുകുക. ശിവലിംഗത്തിൽ ചന്ദനതിലകം പുരട്ടി പഴങ്ങളും പൂക്കളും അർപ്പിക്കുക. ശിവലിംഗത്തിന് മുന്നിൽ നെയ് വിളക്ക് കത്തിച്ച് ശിവന്റെ മന്ത്രം ചൊല്ലുക. ഈ ദിവസം നിങ്ങൾ ഉപവാസം നടത്തുക. ദിവസം മുഴുവൻ പഴങ്ങളും പാലും മാത്രം കഴിക്കുക. അതുപോലെ തന്നെ ശിവരാത്രി ദിനത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. കാരണം ജ്യോതിഷപരമായി പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഈ ദിനത്തിൽ ഓരോ രാശിക്കാർക്കും ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ശിവരാത്രിയിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുന്ന ചില രാശിക്കാരുണ്ട്. 12 രാശിയിൽ ഇനി പറയുന്ന ചില രാശിക്കാരുണ്ട്. ഇത്തരം രാശിക്കാരിൽ ഭഗവാന്റെ അനുഗ്രഹം വർഷം മുഴുവൻ ഉണ്ടാവുന്നു. ഏതൊക്കെ രാശിക്കാരാണ് ഇവർ എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. മഹാശിവരാത്രിയെ അക്ഷരാർത്ഥത്തിൽ ശിവന്റെ മഹത്തായ രാത്രി എന്നാണ് പറയുന്നത്. ഐതിഹ്യമനുസരിച്ച് ഈ രാത്രിയിലാണ് ശിവൻ തൻ്റെ സ്വർഗീയ നൃത്തം അല്ലെങ്കിൽ താണ്ഡവം നടത്തുന്നത്. അതേസമയം ഈ ദിവസത്തെ ജ്യോതിഷത്തിൽ കാണിക്കുന്നത് ശിവൻ തൻ്റെ ഭക്തരെ ആരെയും നിരാശപ്പെടുത്തുന്നില്ലെങ്കിലും 12 രാശിക്കാരിൽ എല്ലാ രാശി ചിഹ്നങ്ങളിൽ 5 ചില പ്രത്യേകതകൾ ഉണ്ടാവുന്നുണ്ട് എന്നതാണ്. മേടം രാശി. മേടം രാശിയെ ഭരിക്കുന്ന ഗ്രഹമായ ചൊവ്വയ്ക്ക് ചില പ്രത്യേകതകൾ ഈ ശിവരാത്രി ദിനത്തിൽ ഉണ്ടാവുന്നുണ്ട്. ശിവൻ അന്ധകാസുരൻ എന്ന അസുരനോട് യുദ്ധം ചെയ്യുകയായിരുന്നു. ഭഗവാന്റെ വിയർപ്പിന്റെ ഒരു തുള്ളി നിലത്ത് തൊടുമ്പോൾ മംഗൾദേവൻ, അതായത് ചൊവ്വ, രൂപം കൊണ്ടു. ഭഗവാന്റെ കോപം വർദ്ധിച്ച സമയത്ത് രൂപം കൊണ്ടതിനാൽ ഈ ഗ്രഹവും അഗ്നിജ്വാലയായാണ് കണക്കാക്കുന്നത്. ഈ ഗ്രഹത്താൽ ഭരിക്കുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ ദേഷ്യം വരും. ഈ ശിവരാത്രി ദിനത്തിൽ ഈ രാശിക്കാർക്ക് ചില പ്രധാന മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. ഇത് പോസിറ്റീവ് മാറ്റങ്ങൾ ആവുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
മിഥുനം രാശി ഈ ദിവസം ചില നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഭഗവാൻ ശിവനും നിങ്ങളുടെ മേൽ പ്രത്യേക അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന സമയമാണ് ഈ ശിവരാത്രി. ദാമ്പത്യ ജീവിതത്തിലെ മാറ്റങ്ങൾ പോലും നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരുന്നതായിരിക്കും. മിക്കവാറും ബന്ധങ്ങളിൽ മികച്ച സന്തോഷം കണ്ടെത്തുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഈ സമയത്ത് മികച്ച സമയമാണ് എന്നതാണ് സത്യം. നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വൃശ്ചികം രാശി. വ്യാഴവുമായി ചേർന്ന ചൊവ്വയും വൃശ്ചിക രാശിയെ ഭാഗികമായി ഭരിക്കുന്നുണ്ട്. അതിനാൽ സാഹചര്യത്തെ ആശ്രയിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ വരുന്നത്. ഇവരെ തേടി ഭഗവാന്റെ അനുഗ്രഹം കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഈ രാശിക്കാർക്ക് ഈ ശിവരാത്രിയിൽ ശിവന് പ്രത്യേക അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അവർക്ക് കൂടുതൽ മനസ്സമാധാനവും ജീവിതത്തിൽ സന്തുലിതാവസ്ഥയും ഉണ്ടാവുന്നതിനുള്ള സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്ന വൃശ്ചികം രാശിക്കാർക്ക് കീഴിലുള്ള ആളുകളെ തേടി നിരവധി അവസരങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുമുണ്ട്. മകരരാശി. മകരം രാശിക്കാർക്ക് ശിവന്റെ ഏറ്റവും അടുത്ത പരിചയക്കാരിൽ ഒരാളായ ശനിദേവനാണ് മകരം ഭരിക്കുന്നത്. അതിനാൽ മകരം രാശിയിലുള്ളവർക്ക് ശനിദേവനിൽ നിന്നും മഹാദേവനിൽ നിന്നും പ്രത്യേകം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഈ ശിവരാത്രിയിൽ ഗംഗാജലവും പശുവിൻ്റെ പാലും കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഐശ്വര്യവും സന്തോഷവും ഭഗവാൻ നൽകുന്നു. കുംഭം രാശി. കുംഭം രാശിക്കാർക്ക് ഈ മഹാശിവരാത്രിയിൽ ശനിയുടെ സാന്നിധ്യം രാശിചക്രത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഇത് വളരെ പ്രാധാന്യത്തോടെ മറ്റ് മേഖലകളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഈ രാശിയിലുള്ളവർ ശനിദേവനിൽ നിന്നും മഹാദേവനിൽ നിന്നും അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. പ്രൊഫഷണൽ രംഗത്ത് നിങ്ങൾ വിജയിക്കുകയും കൂടാതെ സമ്പത്തിലും വരുമാനത്തിലും വർധന ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഈ ദിനം കുംഭരാശിക്കാർ ഉപവസിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം ഇവരിൽ വർദ്ധിപ്പിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.